ബിഗ് ബോസിലൂടെ മലയാളിക്ക് സുപരിചിതനായ ഷിയാസ് കരീം അടുത്തിടെയാണ് ഒരു പീഡനക്കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ചന്ദേര സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 32 വയസ്സുകാരിയുടെ പരാതിയിൽ പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി 2021 ഏപ്രിൽ മുതൽ പീഡിപ്പിക്കുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മർദ്ദിച്ചുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. ഷിയാസ് തന്നിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായും യുവതി പറയുന്നു. എറണാകുളത്ത് ജോലി ചെയ്യുകയാണ് പരാതിക്കാരി. അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ മോശം ഭാഷയിൽ അധിക്ഷേപിച്ച ഷിയാസ് ഒരു വീഡിയോ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിച്ചിരുന്നു. എന്നെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഞാൻ ജയിലിലല്ല, ദുബായിലാണ്. ഇവിടെ നല്ല അരി കിട്ടും എന്നറിഞ്ഞിട്ട് വാങ്ങാൻ വന്നതാണ്. നാട്ടിൽ വന്നിട്ട് അരിയൊക്കെ ഞാൻ തരുന്നുണ്ട്. നാട്ടിൽ ഞാൻ ഉടനെത്തും. വന്നതിന് ശേഷം നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് ചില മോശം വാക്കുകളോടെയായിരുന്നു വീഡിയോ. വീഡിയോ വിവാദമായതിനു പിന്നാലെ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഷിയാസ്. ഹലോ, ഹായ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഷിയാസ് കരീമാണ്. ആക്ച്വലി ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു, മീഡിയനെ വഴക്കൊക്കെ വിളിച്ചുകൊണ്ട് കുറച്ച് ചീത്ത വിളിച്ചായിരുന്നു. അതിനെ മാപ്പ് വയ്ക്കുന്നു. അതിനുപരി എൻ്റെ കരിയോഗ്രാഫിൽ ഒരു 90% സപ്പോർട്ട് മീഡിയക്കാരാണ്, ഒരുപാട് മീഡിയക്കാരാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ കുറേ പേര് എനിക്കിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസും ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ലിങ്കൊക്കെ അയച്ചു തന്നു ന്യൂസിൻ്റെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രവോക്ഡായി. അതിൻ്റെ പേരിൽ ഞാൻ ഇന്നലെ ചീത്ത വിളിച്ചു. അതിന് ഞാൻ അതിൻ്റെ പേരിൽ ആരെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ, ഇത് മീഡിയക്കാർക്കോ ആരെങ്കിലും ഏതെങ്കിലും പേഴ്സണൽ വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് വയ്ക്കുന്നു. അറിയാത്ത കാര്യമാണ്, ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിച്ചിങ്ങനെ ലൈക്ക് തോന്നുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഒരു ഒന്നായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ പേര് തിരിച്ചറിയുന്നത്. ലൈക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തവരും നന്ദി പറയുന്നു. എല്ലാവരോടും നന്ദി, താങ്ക് യു സോ മച്ച്. നേരിട്ട് കാണും പെട്ടെന്ന്. എല്ലാവരും ഞാൻ എന്താണ്ടായ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കും. താങ്ക് യു, ബൈ ബൈ, ലവ് യു ഓൾ. സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പെട്ടെന്ന് കുറേ ലിങ്കുകൾ കിട്ടിയപ്പോൾ നിയന്ത്രണം വിട്ടതാണെന്ന് ഷിയാസ് പറയുന്നു. ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ഷിയാസ്. എന്തായാലും അതിന് താഴെയും ഷിയാസിനെ വിമർശിച്ചും ഉപദേശം നൽകിയും പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം പീഡന പരാതി വന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഷിയാസ് കരീം തൻ്റെ നിക്കാഹ് ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത്. ഷിയാസ് വിവാഹിതനാകും എന്ന് മുൻപ് പറഞ്ഞിരുന്നില്ല. അപ്രതീക്ഷിതമായാണ് താരം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ ഷെയർ ചെയ്തത്. രഹാനയാണ് ഷിയാസിൻ്റെ പ്രതിശ്രുത വധു. ദന്ത ഡോക്ടറാണ് രഹാന. അനശ്വരമായ ബന്ധത്തിന് തുടക്കം എന്ന് പറഞ്ഞാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങളും വീഡിയോകളും ഷിയാസ് പങ്കുവച്ചത്. അതേസമയം ഷിയാസിനെതിരായ കേസിൽ അന്വേഷണം നടക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്.